ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്കാണ്. വെറ്ററിനറി യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ എം കെ നാരായണനെ സസ്പെൻഷൻ, അസിസ്റ്റന്റ് വാർഡൻ ഡോ കാന്തനാഥിനെയും സസ്പെൻഡ് ചെയ്തു. വി സി പി സി ശശീന്ദ്രനാണ് സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇരുവരുടെയും വിശദീകരണം വി സി തള്ളി. ആദിൽ പാലോടുണ്ട് വിശദാംശങ്ങളുമായി. ഡീൻ, ഇപ്പോൾ ഡീനിന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, ഒപ്പം അസിസ്റ്റന്റ് വാർഡനും സസ്പെൻഷനാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? സസ്പെൻഷൻ വേണമെന്ന ആവശ്യം കാര്യമായി തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നു. ആദ്യം തന്നെ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡീനിനെതിരെയാണ് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നത്. അപ്പോഴൊക്കെയും സിദ്ധാർത്ഥിൻ്റെ കുടുംബം ഒക്കെ ആരോപിച്ചിരുന്നത്, പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നത് ഡീനിനെ പുറത്താക്കണം എന്നുള്ളതായിരുന്നു. ഡീനാണ് ഇതിൽ പ്രധാന കക്ഷി എന്നിരിക്കെ ഡീനിനെതിരെ നടപടി വരാത്തതിനെതിരെ വലിയ തോതിൽ പ്രതിഷേധവും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊരു മറുപടി, അതിന് ഒരു നടപടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഡീനിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ബിഗ് ബ്രേക്കിംഗ് ആയി റിപ്പോർട്ട് നൽകുന്നത്. ഡീൻ എം കെ നാരായണനെ മാത്രമല്ല, അസിസ്റ്റന്റ് വാർഡൻ, ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥിനെയും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഇപ്പോൾ താൽക്കാലികമായി ഗവർണർ നിയമിച്ച പി സി ശശീന്ദ്രൻ വൈസ് ചാൻസലറാണ്, സർവകലാശാലയുടെ, വെറ്ററി സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ് ഇത് സംബന്ധിച്ച് നടപടിയെടുത്തത്. ഇന്നലെ മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് സർവകലാശാലയുടെ പ്രോ ചാൻസലർ. ഇവർ കത്തായി തന്നെ ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു വൈസ് ചാൻസലറോട്. പിന്നാലെ രണ്ടുപേർക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. കാരണം കാണിക്കൽ നോട്ടീസിൽ കൃത്യമായൊരു മറുപടി നൽകാൻ ആദ്യഘട്ടത്തിൽ ഇവർ മടിച്ചു. രണ്ട് തവണ സമയം നീട്ടി ചോദിച്ചു. നാലരയ്ക്കകത്ത്, വൈകുന്നേരം 4:30 മറുപടി നൽകണം എന്നതായിരുന്നു നിർദ്ദേശം. പിന്നീട് ഒരല്പം കൂടി സമയം വേണം, 4:30 വരെ, അതായത് ഇന്ന് 10:30 വരെ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്ന് 10:30 മുമ്പ് വിശദീകരണം നൽകി. വിശദീകരണം ഇങ്ങനെയായിരുന്നു, നിയമപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്, അവിടെ ഉണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഡീനിൻ്റെയും അസിസ്റ്റന്റ് വാർഡൻ്റെയും മറുപടിയും വിശദീകരണവും. പക്ഷേ ഈ വിശദീകരണം തൃപ്തികരമായിരുന്നില്ല. ഉടൻ തന്നെ നടപടിയിലേക്ക് വി സി പോയി എന്നുള്ളതാണ് വളരെ പ്രധാനം. ഏതായാലും ദീർഘകാലമായി ഈ സംഭവം സംഭവിച്ചു എന്ന് തന്നെ വ്യക്തമായി തെളിയുകയാണ്. ഡീൻ നൽകിയ വിശദീകരണം എന്തായാലും ഒട്ടും തൃപ്തികരമല്ല എന്ന് തന്നെയാണ് വി സി നിലപാട് അറിയിച്ചിരിക്കുന്നത്. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഡീന്റെ മറുപടി ഒട്ടും തൃപ്തികരമായിരുന്നില്ല. ഡീനാണിതിൽ പ്രധാന കക്ഷി എന്നുള്ളത് മന്ത്രി തന്നെ ആവർത്തിച്ച് പറയുന്നൊരു സാഹചര്യമുണ്ടായി. പ്രോ ചാൻസലറായ മന്ത്രി ജെ ചിഞ്ചുറാണി തന്നെ ആവർത്തിച്ച് പറയുന്ന സാഹചര്യമുണ്ടായി. ഈ സിദ്ധാർത്ഥൻ മരിച്ച ശേഷം അതറിഞ്ഞിട്ട് വീട്ടുകാരെ അറിയിക്കുന്നതിൽ പോലും വൈകി എന്ന ഗുരുതരമായ ആക്ഷേപമാണ് മന്ത്രി ജി ചിഞ്ചുറാണി തന്നെ സ്ഥിരീകരിച്ചുകൊണ്ട് കാര്യം മാധ്യമങ്ങളോടക്കം പറഞ്ഞത്. ഡീനിനെ ഉടൻ തന്നെ നീക്കുമെന്നറിയിച്ചിരുന്നു. അപ്പോഴാണ് മുൻ വി സി, നേരത്തെ ഗവർണർ സസ്പെൻഡ് ചെയ്ത വി സി, ഈ സസ്പെൻഷൻ ഓർഡർ തയ്യാറാക്കുന്നതിനിടെയാണ് ഗവർണർ അടിയന്തരമായി ഇടപെട്ട് വി സിയെ സസ്പെൻഡ് ചെയ്യുന്നത്. പിന്നാലെ പുതിയ വി സിയെ നിയോഗിച്ചു. വി സി നടപടിക്രമങ്ങൾ വൈകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു, അതിൻ്റെ മന്ത്രി തന്നെ ഇടപെട്ട് അടിയന്തരമായി നീക്കണമെന്ന് കത്തു നൽകി. അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് കത്തു നൽകി. ഇന്നലെയോടെ ഈ കത്ത് ലഭിച്ച ഉടൻ തന്നെ കാരണം കാണിക്കൽ നോട്ടീസ് ഡീനിനും ഡോക്ടർ കാന്തനാഥിനും നൽകി. കാന്തനാഥാണ് വാർഡൻ, അസിസ്റ്റന്റ് വാർഡൻ ഡ്യൂട്ടിയിലുള്ള ദൈനംദിന കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ട അസിസ്റ്റന്റ് വാർഡൻ കാന്തനാഥിനും കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. രണ്ട് തവണ സമയം നീട്ടി ചോദിച്ചതിന് ശേഷമാണ് ഇന്ന് രാവിലെ 10:30 ഇവർ രണ്ടുപേരും വി സിക്ക് കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകിയത്. ഈ മറുപടിയിലാണ് തങ്ങൾ ഒരു തരത്തിലുള്ള വീഴ്ചയും ഈ സംഭവത്തെ തുടർന്ന് വരുത്തിയിട്ടില്ല, നിയമപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന മറുപടി നൽകിയത്. ഏതായാലും ആ വിശദീകരണം തള്ളിക്കൊണ്ടാണ് വി സി പി സി ശശീന്ദ്രൻ, പുതിയ വി സി ആണ് ഗവർണർ നിയമിച്ച താൽക്കാലിക വി സി, റിട്ടയർഡ് മുൻ പ്രൊഫസർ, മണ്ണുത്തി സർവകലാശാലയിലെ മുൻ പ്രൊഫസറായ പി സി ശശീന്ദ്രൻ ഇക്കാര്യത്തിൽ നടപടിയെടുത്തിരിക്കുന്നു. ഡീൻ എം കെ നാരായണനെയും ഒപ്പം ഈ അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥിനെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നു ആര്യ.